അശ്വിൻ വല്ലത്ത് ചേരുകയാണ് വയനാട് നിന്ന്. അശ്വിൻ, വയനാടും മഴ കുറഞ്ഞിട്ടുണ്ട്, അത് ഒരുപക്ഷെ ആശ്വാസം പകരുന്ന ഒരു വാർത്ത തന്നെയാണ്. പക്ഷേ മേപ്പാടി ഉരുൾപൊട്ടലിൽ കാണാതായവക്കായുള്ള തിരച്ചിൽ ഇന്നും തുടരും. ഇതുവരെ മരണം 10 കടന്നിരിക്കുകയാണ്. ബാണാസുര സാഗർ അണക്കെട്ട് തുറന്നിരിക്കുന്നു എന്ന വാർത്തകൾ, ഇത് എത്രത്തോളം ആശങ്ക നൽകുന്ന ഒരു കാര്യമാണ് അവിടെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം? ഇന്ന് ഇപ്പോൾ മേപ്പാടി പുത്തുമലയിൽ ഏത് രീതിയിൽ രക്ഷാപ്രവർത്തനം ഊർജിതമാക്കാനാണ് തീരുമാനം? ദിവ്യ, ഇന്നലെ മേപ്പാടി പുത്തുമലയിലെ രക്ഷാപ്രവർത്തനങ്ങൾ നിർത്തിവെച്ചത് കാലാവസ്ഥ ഒട്ടും പ്രതികൂലമാവാതിരിക്കുകയും ഇരുട്ട് പരക്കുകയും ചെയ്തതോടുകൂടിയാണ് ഇന്നലെ രക്ഷാപ്രവർത്തനം നിർത്തിവെച്ചത്. പക്ഷേ ഇന്ന് രാവിലെ 8 മണിയോടുകൂടി രക്ഷാപ്രവർത്തനം ആരംഭിക്കും എന്നുള്ള നിലയ്ക്കാണ് അധികൃതരുടെ ഭാഗത്തു നിന്ന് ഇന്നലെ ലഭിച്ച വിവരം. ഇന്നലെ ഇവർ നേരിട്ട ഒരു പ്രധാന പ്രശ്നം, ഇന്നലെ ശക്തമായ മഴയുണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ ഈ ഉരുൾപൊട്ടിയ മേഖലയിലൂടെ മലവെള്ളപ്പാച്ചിലുണ്ടായിരുന്നു. അത് രക്ഷാപ്രവർത്തനത്തെ വലിയ തടസ്സങ്ങളുണ്ടാക്കി, ഹിറ്റാച്ചികൾ വരെ താഴ്ന്നു പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം അത്രത്തോളം കാര്യക്ഷമമായിരുന്നില്ല. ഇന്നലെ ഒരു മൃതദേഹം മാത്രമാണ് കണ്ടെത്താനായിട്ടുള്ളത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ തയ്യാറാക്കിയ പട്ടിക അനുസരിച്ച് 8 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. ഇത് എച്ച് എം എല്ലിൻ്റെ എസ്റ്റേറ്റാണ്. എച്ച് എം എൽ അധികൃതരുടെയും റവന്യൂ അധികൃതരുടെയും ഒക്കെ ഒരു കമ്പൈൻഡ് ലിസ്റ്റായിട്ടാണ് ഈ 8 പേരെ കാണുന്നില്ല എന്നുള്ള കാര്യത്തിലേക്ക് അവസാനം ഒരു ഉറപ്പിലേക്ക് എത്തിയത്. അത് ഇന്നലെ രാത്രി മാത്രമാണ് അത്തരമൊരു ഉറപ്പ് ഉണ്ടാക്കാൻ കഴിഞ്ഞത്. ഈ 8 പേർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇവർ എവിടെയായിരിക്കുമെന്ന് ദൃക്സാക്ഷികളടക്കമുള്ളവർ നൽകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇന്ന് തിരച്ചിൽ നടത്തുക. പക്ഷേ എന്നാൽ കൂടിയും ഇതിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക്, ഈ കൂടുതൽ മണ്ണ് വന്നടിഞ്ഞ സ്ഥലങ്ങളിലേക്ക് പോവുക ദുഷ്കരമാണ്. അങ്ങോട്ടേക്ക് താൽക്കാലിക വഴികൾ ഉണ്ടാക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഇതിനൊക്കെയും ഇന്ന് മഴ അല്പമൊന്ന് ശമിച്ചിരിക്കുന്നു എന്നുള്ളത് വളരെ വലിയൊരു ആശ്വാസമാണ്. ഇന്നലെ ബാണാസുര സാഗർ ഡാമിൻ്റെ ഷട്ടർ 10 സെൻറ്റിമീറ്റർ തുറന്നിരുന്നെങ്കിലും കോട്ടത്തറ അങ്ങാടിയിൽ വെള്ളം കയറിയത് ഒഴിച്ചാൽ മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. കാരണം മറ്റിടങ്ങളിലെല്ലാം, സാധാരണ കഴിഞ്ഞ വർഷമൊക്കെ വെള്ളം കയറിയ സ്ഥലങ്ങളിലെല്ലാം അത്ര വലിയ അളവിൽ വെള്ളം കയറുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടില്ല. മാത്രവുമല്ല വെള്ളം ഒഴിഞ്ഞു പോകാനും തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ രാത്രിയോടുകൂടി വെള്ളം ഒഴിഞ്ഞു പോകാൻ തുടങ്ങിയിട്ടുണ്ട്. മഴ ഇങ്ങനെ തന്നെ വിട്ടു നിൽക്കുകയാണെങ്കിൽ, ഇനി ഈ ദിവസങ്ങളിൽ മഴ വിട്ടു നിൽക്കുകയാണെങ്കിൽ വെള്ളം താഴും എന്നുള്ള താഴാനാണ് സാധ്യത. അത് മാത്രമല്ല, അതോടൊപ്പം ഈ റാണിമല എസ്റ്റേറ്റ്, ഈ പുത്തുമലയ്ക്ക് തൊട്ടടുത്തുള്ള റാണിമല എസ്റ്റേറ്റിൽ 40 പേർ കുടുങ്ങിക്കിടക്കുന്നു എന്നുള്ളൊരു വിവരം ഇന്നലെ ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങോട്ടേക്ക് എത്തിപ്പെടുക വളരെ പ്രയാസമാണ്. ഒരു പുഴയ്ക്ക് കുറുകെ പോകണം. അവിടെ പാലത്തിലൂടെയുള്ള ഗതാഗതം ആകെ താറുമാറായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി ഉള്ള ഒരു വഴി എന്ന് പറയുന്നത് ഒന്നുകിൽ താൽക്കാലിക പാലമുണ്ടാക്കി ഇവരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ അവരെ എയർലിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് മഴ മാറി നിൽക്കുന്നതോടുകൂടി അവരെയും സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് മാറ്റുക എന്നുള്ളത് അത്തരം ആശ്വാസകരമായൊരു സാഹചര്യം കൂടിയുണ്ട്. ഏതാണ്ട് 3000 ആളുകളെ ഈ മേഖലയിൽ നിന്ന് മാത്രം, മുണ്ടക്കൈ മേഖലയിൽ നിന്ന് മാത്രം ഇതുവരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ഇനിയും ആളുകളെ മാറ്റിപ്പാർപ്പിക്കാണ്ട് മുണ്ടക്കൈയിലെ ദുരിതാശ്വാസ ക്യാമ്പ് വരെ ഒഴിപ്പിച്ച് കൂടുതൽ സുരക്ഷിതമായ മേപ്പാടിയിലെ ക്യാമ്പിലേക്ക് ആളുകളെ ഇന്നലെ തന്നെ മാറ്റാൻ തുടങ്ങിയിരുന്നു. ഇന്നത് പൂർത്തിയാക്കും. ഇത്തരത്തിൽ ആളുകളെ, അപകടം ഉണ്ടാവാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റുക എന്നുള്ളതിനാണ് ഇനി ഈ ദിവസത്തെ പ്രാധാന്യം. അത് തന്നെയായിരിക്കും, ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലേക്ക് എത്താൻ ശ്രമിക്കും. മാനന്തവാടി പൂർണ്ണമായും ഒറ്റപ്പെട്ട നിലയിലായിരുന്നു. മാനന്തവാടി, തൊണ്ടർനാട് ഒക്കെ ഒറ്റപ്പെട്ട നിലയിലായിരുന്നു. അങ്ങോട്ടേക്ക് ബോട്ടുകളും തോണികളും ഇറക്കി അങ്ങോട്ടേക്ക് എത്താനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. ക്യാമ്പുകളിൽ ഭക്ഷണ സാധനങ്ങൾ വരെ എത്താത്തൊരു അവസ്ഥ ഇന്നലെ ഉണ്ടായിരുന്നു. അതിന് പരിഹാരം കാണാനും ഒക്കെ ഇന്ന് ഈ മഴ വിട്ടു നിൽക്കുന്നതുകൊണ്ട് സഹായിക്കും എന്നാണ് കരുതുന്നത്. പക്ഷേ ഇനിയുള്ള മണിക്കൂറുകളിൽ മഴ പെയ്യാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ രൂപത്തിൽ, കാര്യക്ഷമമായ രൂപത്തിൽ ഇന്നും രക്ഷാപ്രവർത്തനം നടത്താൻ സാധിക്കുകയുള്ളൂ. ശരി, വയനാട് രാവിലെ മഴ കുറഞ്ഞിട്ടുണ്ട് എന്ന വാർത്ത തന്നെയാണ്. പക്ഷേ ഇന്ന് റെഡ് അലർട്ട് തന്നെയാണ് വയനാട് ജില്ലയിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ചിലപ്പോൾ ഇന്ന് മഴ ശക്തമാകാനുള്ള സാധ്യതയും ഉണ്ടാകും. ഉരുൾപൊട്ടലുണ്ടായ വയനാട് മേപ്പാടി പുത്തുമലയിലാണ് രക്ഷാപ്രവർത്തനം ഊർജിതമായി ഇന്ന് പുരോഗമിക്കാൻ സാധ്യതയുള്ളത്. ഇനിയും 9 പേരുടെ മൃതദേഹങ്ങളാണ് വയനാട് മേപ്പാടിയിലെ പുത്തുമലയിൽ നിന്ന് കണ്ടെത്താനുള്ളത്. ഏറ്റവും കൂടുതൽ വയനാട് ജില്ലയിൽ ദുരിതം അനുഭവിക്കുന്നത് പുത്തുമലയിലെ ജനങ്ങൾ തന്നെയാണ്. വിശദാംശങ്ങളാണ് അശ്വിൻ വല്ലത്ത് വയനാട് നിന്ന് നൽകിയത്.